പ്രിയരെ നമസ്കാരം. മുഹമ്മദ് നബിയെയോ അള്ളാഹുവിനെയോ ഇസ്ലാമിനെയോ ഒന്നും മോശമാക്കിയിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാനില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തെ മാത്രം പലരും ഫോക്കസ് ചെയ്ത് വിമർശിക്കുന്നത്? അത് നമ്മൾ പ്രധാനമായും അറിയണം. മറ്റു മതങ്ങളെ വിമർശിക്കുന്നത് പോലെയല്ല ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് പൊതുവെ സഹിഷ്ണുത കുറവാണ്. വേഗം അവർ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യും. അതായത്, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം എല്ലാവരും. അള്ളാഹു എനിക്ക് ഏറ്റവും വലിയ ആരാധ്യനാണ്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആകണം എന്ന് ശഠിക്കുന്നതിൽ അർത്ഥമില്ല. മുഹമ്മദ് നബി ഞാൻ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഹൗദൽ കൗഫറിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ കരളിൻ്റെ കൃഷ്ണമാണ്, കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്, ശരിയാണ്. എല്ലാ ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തിൽ പ്രവാചകന് തുല്യതയില്ലാത്ത സ്ഥാനമുണ്ട്, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രവാചകനെ കുറിച്ച് എല്ലാ വചനങ്ങളും പൊള്ളത്തരങ്ങളുമാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞത് ഞാനല്ല. നിങ്ങൾ എന്നെ കല്ലെറിയാനും കൊല്ലാനും ഭീഷണിപ്പെടുത്താനും തെറി വിളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ കാണിക്കുന്ന റഫറൻസുകൾ നിങ്ങളൊന്ന് കാണണം. എന്നെ തെറി വിളിച്ചോ എന്നെ വിമർശിച്ചോ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഞാൻ വിമർശനങ്ങൾക്ക് അതീതൊന്നും അതീതയൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം. പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ആളെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തന്തയ്ക്ക് വിളിക്കും. ഞാൻ ആ തന്തയ്ക്ക് വിളിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെയും ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം എൻ്റെ വാപ്പയെയും വാപ്പയുടെ വാപ്പയെയും ഒക്കെ ഞാൻ ഓർത്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ നമ്മളെ, നമുക്ക് വേണ്ടപ്പെട്ട ആരും ഓർത്തിട്ടില്ലെങ്കിൽ പോലും നമ്മളെ ഓർക്കുന്ന കസ്റ്റമർ കെയർ സർവീസ് ഉണ്ട് മൊബൈൽ ഫോണിൽ. അവർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവർക്കുള്ളത്ര നമ്മളെ കുറിച്ചിട്ടുള്ള ജാഗ്രത പോലും, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് പോലും നമ്മുടെ മിത്രങ്ങൾ ആരും വിളിച്ച് ചോദിക്കാറില്ല. അപ്പോൾ അത് നമ്മുടെ മിത്രമാണ് എന്നുള്ളത് പോലെ തന്നെ ആ വിമർശകരെയും ആ തെറി പറയുന്നവരെയും ഭീഷണിപ്പെടുത്തുന്നവരെയും കൊലവിളി നടത്തുന്നവരെയും ഒക്കെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. കാരണം അവർ എന്നെ കൊല്ലാൻ നടക്കുന്നതും തെറി വിളിക്കുന്നതും പ്രവാചകനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രവാചകനെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് പ്രവാചകനെ ചില സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീ വിഷയത്തെ കുറിച്ച് വീക്കാണ്, പ്രവാചകൻ സ്ത്രീലമ്പടനാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദയവായി ഞാൻ പറയുന്ന വിഷയങ്ങൾ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് തപ്പി നോക്കണം. അതിലില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെടും. നിങ്ങളുമായിട്ടൊരു സംവാദത്തിനും ഒരു ടേബിൾ ടോക്കിനും ഞാൻ തയ്യാറാണ്. എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ മാപ്പ് പറയാനും തയ്യാറാണ്. ഞാൻ തെറ്റ് സംഭവിക്കാത്ത ആളൊന്നും അല്ലല്ലോ. എല്ലാ മനുഷ്യനല്ലേ, തെറ്റുകൾ സംഭവിച്ചെന്നിരിക്കും. അപ്പോൾ പ്രവാചകനെ കുറിച്ച്, പ്രവാചകൻ പറഞ്ഞു, ചെയ്തു, കണ്ടു, കേട്ടു, പഠിപ്പിച്ചു, പ്രലോഭിപ്പിച്ചു, പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി പിടിപ്പിക്കപ്പെട്ട ഹദീസുകൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്ന വസ്തുതകൾ, ഖുർആനിൽ പറയുന്ന വസ്തുതകൾ ഇതിലുണ്ടോ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? ഇപ്പോൾ ഞാൻ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്നു, വേണ്ട, ശൈലി മാറ്റിപ്പിടിച്ചു. ഞാൻ പറയുന്ന വസ്തുതകൾ അനാവശ്യമായി പറയുന്നതാണോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടിയാണോ ഇത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്കെന്തിനാണ് വൈരാഗ്യം? എൻ്റെ ഭർത്താവ്, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ സഹോദരങ്ങള്, എൻ്റെ മക്കള്, ഇവരെല്ലാവരും ഉള്ള ഇസ്ലാം എന്ന മതത്തെ സംബന്ധിച്ച് എനിക്കെന്തിനാണ് ഒരു വൈരാഗ്യം? അതിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ ആ മതത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ മതത്തിലുള്ള ആളുകളെയും ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മതത്തിൻ്റെ ന്യൂനതകൾ, എൻ്റെ മതം എന്ന് ഞാൻ പറയാൻ, കാരണം ഞാൻ മതമില്ലാത്ത ആളാണ്. പക്ഷേ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന, ചുമത്തിത്തന്ന ഒരു സീലുണ്ട് മുസ്ലിം ഇസ്ലാം എന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ആ മതത്തെ സംബന്ധിച്ച് ഞാൻ പഠിച്ച് ആധികാരികമായി വിമർശിക്കുമ്പോൾ പലർക്കും പൊള്ളുന്നത് എൻ്റെ കുഴപ്പമല്ല, കുരുക്കൾ പൊട്ടാനുള്ളതാണ്. ആ കുരുക്കൾ പൊട്ടിയൊലിച്ചേ തീരൂ. പലപ്പോഴും പല വിഷയങ്ങളും ചിലപ്പോൾ ഫ്രാങ്കായിട്ട് സംസാരിക്കേണ്ടി വരും. അതിനകത്തൊരു സെൻസറിങ്ങും ഇല്ല. എന്തിനാണ് സെൻസറിങ് വേണ്ടെന്ന് വിഷയങ്ങൾക്ക് അനിവാര്യമാണ്. ഒരു തോട്ടത്തിലേക്ക്
ഷൗത്ത് എന്നറിയപ്പെടുന്ന ഒരു തോട്ടത്തിലേക്ക് ഒരു ജൗന് എന്ന് പറയുന്ന ഒരാളുടെ മകൾ ജൗനിന്റെ മകളെ കൊണ്ടുവരപ്പെടുന്നു. അപ്പോൾ പ്രവാചകൻ ആ പെണ്ണിനോട് ആദ്യ കാഴ്ചയിൽ തന്നെ, അപ്പോൾ അവരെ വളർത്തുന്ന ഉമ്മയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്ത് തന്നെയാലും രണ്ട് മതിലുകൾക്കിടയിലുള്ള സ്ഥലം എത്തിയപ്പോൾ പ്രവാചകൻ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ ആ പെണ്ണിനോട് ചോദിക്കുന്നു, നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലാണ് പറയുന്നതെങ്കിൽ ഒരു കളി തരുമോ കരളെ. ഇത് പറയുമ്പോൾ നിങ്ങൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല, ഇത് ഹദീസാണ്. അന്നത്തെ മൊഴി നമ്മൾ ഇന്നത്തേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോ ആ പെണ്ണിനോട് പറയാ, നിന്റെ ശരീരം ഒന്ന് എനിക്ക് സമർപ്പിക്കുക. ഇന്നാണെങ്കിൽ അട്ടി കിട്ടൂലേ. അപ്പോൾ പ്രവാചകൻ വേറൊരു പദം കൂടി പ്രയോഗിച്ചു, ദാനം. ദാനം ചോദിച്ചു വാങ്ങല, മനുഷ്യന്റെ ശരീരമാ ദാനമായിട്ട് വാങ്ങുന്നത്. ആ അത് കൊള്ളാം, സൂപ്പർ ഐഡിയ. അങ്ങനെ പ്രവാചകന്റെ അനുചരന്മാർ ഇന്ന് ആ ചര്യ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം? അപ്പൊ ആ പെണ്ണിനോട് കളി തരുമോ കരളെ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണൊന്ന് നോക്കി, എന്നിട്ട് അതാണ് പദത്തിന്റെ അർത്ഥം. നമ്മൾ പറയും ചന്തപ്പയ്യൻ, ചന്തച്ചക്കൻ. എടാ ചന്തച്ചക്ക, ഒരു രാജ്ഞി അവളുടെ ശരീരം കേവലം ഒരു അങ്ങാടിപ്പയ്യന് സമർപ്പിക്കുകയോ, അവള് രോക്ഷാവുള്ളവ. അപ്പോൾ പ്രവാചകൻ പോട്ടെ ചങ്കെ തട്ടാൻ ഇങ്ങനെ കയ്യും കൊണ്ട് പോയപ്പോൾ, പടച്ചവനെ നിന്നിൽ നിന്ന്, അതായത് മുഹമ്മദ് നബിയിൽ നിന്ന്, അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അപ്പോ സംഗതി കുഴപ്പത്തിലാകും എന്ന് നബിക്ക് മനസ്സ്. സ്വാഭാവികം അങ്ങനെയാണല്ലോ, അടി വരുന്നത് എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റില്ല. കൂടെയുള്ളത് സ്വന്തം മനുജന്മാരാ. ഇവരെന്ത് വിചാരിക്കും, നാളെ ഇവരും ആരോടെങ്കിലും കളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടി എരന്ന് വഹിക്കേണ്ടി വരും. അത് മനസ്സിലാക്കിയ നബി ഉസൈദിനെ വിളിച്ചു, അത്യാവശ്യം നല്ല തുണിയൊക്കെ കൊടുത്തിട്ടേ ഇവരെ വീട്ടിൽ കൊണ്ടു ചെന്നാക്ക്, അല്ലെങ്കിൽ എനിക്ക് അടി വരും. കാരണം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ചോദിക്കാൻ മടിക്കില്ല? ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇതിനെ പെയിന്റ് അടിക്കാൻ വേണ്ടി വന്ന മുജാഹിദ് സ്റ്റുഡൻസിന്റെ ആളുകൾ പറഞ്ഞു, പ്രവാചകന്റെ ഭാര്യയായിരുന്നു അവർ, ഭാര്യയോട് കളി എരന്ന് ചോദിക്കണോ? ഈ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് അനുചരന്മാരെയൊക്കെ നിർത്തിയിട്ട് ദാനമായിട്ട് സമർപ്പിക്കണോ ശരീരം? പറയുമ്പോൾ ഒരു ലോജിക്കുള്ളതോടെയൊക്കെ പറയണ്ടേ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയമൊന്നും ഉണ്ടാകാനിടയില്ല. നമ്മുടെ പെങ്ങളെ നമുക്ക് പെങ്ങളായി കാണാം. അളിയനോട് പറയരുത്, അന്ന് പറഞ്ഞതുപോലെ ഉള്ളു ഇതു. അപ്പോ ഈ പെണ്ണിനെ പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നത് ഹദീസുകളാണ്. ഭാര്യയാണ് എന്ന് നിങ്ങള് പ്രവാചകൻ പോലും അറിയാതെ കെട്ടിച്ചു കൊടുത്ത ഒരു ഭാര്യ, ഉമ്മഹറാമിയോ അങ്ങനെന്തോ ആണ് പറയുന്നത്. ഈ ജൗനിന്റെ മകളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ആ പെണ്ണ് അറിഞ്ഞിട്ടില്ല, പെണ്ണിന് തന്നെന്നാളെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നബി വീട്ടിലെത്തുന്നതിന് മുമ്പ് കളിക്കാൻ മുട്ടിയിട്ടാണോ തോട്ടത്തെ കൊണ്ടുവന്നിട്ട് കളിക്കാൻ ചോദിച്ചത്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഹദീസുകൾ എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വ്യക്തി വൈരാഗ്യം തോന്നിയിട്ട് എന്തു കാര്യം? ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ 1000 ജാമിദമാർ എനിക്ക് ശേഷം വരുമെന്നേ, അവരൊക്കെ ഇങ്ങനെ വെട്ടി തുറന്ന് പറയും ഇത് ഹദീസാണ്. അപ്പോൾ എങ്ങനെ, നമുക്ക് ഹദീസ് ഒന്ന് കണ്ടേക്കാം. അബു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. ഷൗത്ത് എന്ന ഒരു തോട്ടത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. രണ്ട് തോട്ടമതിലുകൾക്കിടയിൽ എത്തിയപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ജൗനിയുടെ പുത്രിയെ അവിടേക്ക് കൊണ്ടുവരപ്പെട്ടു. ഉമൈമത്തിൻ്റെ വീട്ടിലേക്കാണ് ആനയിക്കപ്പെട്ടത്. അവളുടെ കൂടെ അവളെ ശുശ്രൂഷിച്ച് വളർത്തിപ്പോന്ന ആയയും ഉണ്ടായിരുന്നു. നീ നിന്നെ എനിക്ക് സമർപ്പിച്ചു കൊള്ളുകയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു രാജ്ഞി അവളെ അങ്ങാടിയിൽ ചുറ്റിത്തിരിയുന്ന നിങ്ങൾക്ക് സമർപ്പിക്കുമോ? അവൾ ശാന്തത പ്രാപിക്കുവാൻ നബി തൻ്റെ കൈ അവളുടെ ശരീരത്തിൽ വയ്ക്കാൻ ഒരുമ്പെട്ടു. അപ്പോൾ താങ്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായി അള്ളാഹുവിനെ ഞാൻ അഭയം തേടുന്നുവെന്ന് അവൾ പറഞ്ഞു.
അഭയം പ്രാപിക്കേണ്ട സ്ഥാനത്തു തന്നെയാണ് നീ അഭയം പ്രാപിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശേഷം ഇറങ്ങി വന്ന് ഇപ്രകാരം അരുളി, അബൂ ഉസൈദ് അവൾക്ക് ഇന്ന ഇനത്തിലുള്ള വസ്ത്രം കൊടുത്ത് സ്വന്തം കുടുംബത്തിലേക്ക് എത്തിക്കുക. സോഹീഹുൽ ബുഖാരി 7-ാം അധ്യായം 7-ാമത്തെ വാള്യമാണ്, 63-ാമത്തെ അധ്യായം 182-ാമത്തെ ഹദീസ്. ഇവിടെ ഇമാം ബുഖാരി ചെയ്തത്ര തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഉവോ, ബുഖാരിയോട് പ്രവാചകൻ ഇങ്ങനെ ഒരു പെണ്ണിനോട് കളി ചോദിച്ചു എന്ന് ആര് പറഞ്ഞു? ഈ പുസ്തകം വായിച്ചു നോക്കാതെയാണോ ഇതിന്റെ മുഖപുരകൾ മുസ്ലിം പണ്ഡിതന്മാർ എഴുതി കൊടുത്തത്? ഇതിന്റെ അവതാരിക എഴുതി കൊടുത്ത ആളുകളുണ്ടല്ലോ. ഈ പുസ്തകത്തിന് എന്താണുള്ളത് എന്ന് മനസ്സിലാക്കാതെയാണോ ഖുർആനിന്റെ വിശദീകരണമാണെന്നും 2-ാം പ്രമാണമാണെന്നും നിങ്ങൾ അംഗീകരിച്ചത്? ബുഖാരി ചെയ്തത്ര തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, മുസ്ലിം പുരോഹിതന്മാർ ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്ന് പറഞ്ഞത്ര തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇമാം ബുഖാരിയിൽ നിന്ന് ഒരു ഹദീത്തെങ്കിലും തള്ളിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെയുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവരൊക്കെ മഹാന്മാരും ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുത വിളിച്ചു പറഞ്ഞ് ഞാൻ കൊല ചെയ്യപ്പെടേണ്ട ആളുമാണെന്നോ? ഇതെങ്ങനെ ശരിയാകും? ഇതെങ്ങനെ ശരിയാകും വിശ്വാസി സുഹൃത്തുക്കളെ? ഇത് ഇമാം ബുഖാരിയുടെ സോഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, നമുക്ക് നേരിൽ നിന്ന് സംസാരിക്കാം. കാരണം എനിക്കാണ് തെറ്റുപറ്റിയതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ തിരുത്തണമല്ലോ. അപ്പോ പ്രവാചകന്റെ ഭാര്യമാരുടെ ലിസ്റ്റുകൾ എടുക്കുമ്പോൾ ഉമ്മു ഹറാമി ഇല്ല, ജൗനിന്റെ മകളില്ലേ ഇല്ല. അപ്പോൾ നുണകൾ പറയാം, ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ, പിടിക്കപ്പെടില്ലേ? ഏതൊരു ചെറുതും വലുതുമായിരുന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ തൊപ്പിയെടുത്ത് ചെകഞ്ഞു കൊണ്ടുവരും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. പ്രവാചകന്റെ സ്ത്രീ വിഷയങ്ങളെ സംബന്ധിക്കുന്ന ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നതിനിടയ്ക്കാണ്, ഇപ്പോൾ 2-3 എണ്ണം കഴിഞ്ഞു, അടുത്തതാണിത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കൊരു ശത്രുതയുമില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേദന തോന്നുന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല.